നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ നയപ്രഖ്യാപനം ചവറ്റുകുട്ടയിലെറിഞ്ഞ് വി ഡി സതീശൻ. ദീർഘവീക്ഷണമില്ലാത്ത നയപ്രഖ്യാപനമായിരുന്നു ഇതെന്നും സർക്കാരിന് സ്ഥലജല വിഭ്രാന്തിയാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. സർക്കാരിനെതിരെ കൊലവിളിയായിരുന്നു സതീശന്റെ പത്രസമ്മേളനം. ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനമില്ലാത്ത കോവിഡ് കണക്കുകളും പ്രതിസന്ധി വിലയിരുത്തി ആരോഗ്യരംഗത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നയപ്രഖ്യാപനമോ പ്രഖ്യാപന രേഖയിലില്ല. ബജറ്റിൽ പറയേണ്ടത് നയപ്രഖ്യാപനത്തിലും നയപ്രഖ്യാപനത്തിൽ പറയേണ്ടത് ബജറ്റിലും പറയുന്നത് സർക്കാരിന് വിഭ്രാന്തി പിടികൂടിയതാണെന്നും സതീശൻ പറഞ്ഞു. മഴക്കാലം വരുന്നതിന് മുൻപ് ദുരന്ത നിവാരണത്തിനായി ഒരു നയം രൂപീകരിക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞില്ല എന്ന വി ഡി സതീശന്റെ പത്രസമ്മേളനത്തിലെ ആരോപണങ്ങൾ. പ്രളയകാലത്ത് ശാസ്ത്രീയമല്ലാതെ ദുരന്തത്തെ നേരിട്ട് ആളുകളെ കൊല്ലാനാണോ എന്ന പരോക്ഷമായ ചോദ്യവുമായി. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നും നയരൂപീകരണം നടന്നിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടതായി പറഞ്ഞ വി ഡി സതീശൻ സർക്കാരിന്റെ കഴിവുകേടുകളെ ചൂണ്ടിക്കാട്ടുന്നു. പത്രസമ്മേളനത്തിലേക്ക് അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ളത് ഒരു കാര്യം നമുക്ക് സംശയം തോന്നി. സർക്കാരിന്റെ തുടക്കത്തിൽ ഒരു സ്ഥല ജല വിഭ്രാന്തി ഉണ്ടോ എന്നുള്ളൊരു സംശയം വന്നു. കാരണം ബജറ്റിൽ പറയേണ്ടത് നയപ്രഖ്യാപന പ്രസംഗത്തിലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയേണ്ടത് ബജറ്റിലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗം ഗവൺമെന്റിന്റെ ഓരോ സെക്ടറിലുള്ള പോളിസി അവരുടെ നയത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. ബജറ്റിലാണ് ആ നയം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടു മണിക്കൂർ നീണ്ടു നിന്ന, അല്ലെങ്കിൽ വേണമെങ്കിൽ മുഴുവൻ പ്രസംഗിച്ചിരുന്നുവെങ്കിൽ രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുമായിരുന്ന ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബജറ്റിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ വന്നത് സാധാരണ അങ്ങനെ വരാറില്ല. പിന്നെ ഒരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ഈ നമ്മുടെ മഹാമാരിയുമായി ബന്ധപ്പെടുത്തി ആദ്യം പറഞ്ഞിരുന്നത് ഈ നമ്മുടെ ഈ രോഗവ്യാപനം തടയാൻ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം അത് മാറി മരണനിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു അവകാശവാദം. ഞങ്ങൾ ഈ മഹാമാരിയെ സംബന്ധിച്ച അൺകണ്ടീഷണൽ സപ്പോർട്ടാണ്, ഒരു ഉപാധികളും ഇല്ലാത്ത പിന്തുണയാണ് ഗവൺമെന്റിന് നൽകിയിരിക്കുന്നത്. മഹാമാരി സംബന്ധിച്ചുള്ള എല്ലാ സർക്കാരിൻ്റെ നടപടികൾക്കും ഞങ്ങൾ പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഈ മരണനിരക്കിനെ സംബന്ധിച്ചിട്ടുള്ള ധാരാളം പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പം മരിക്കുന്ന കോവിഡ് മൂലം മരിക്കുന്ന അനാഥരായ കുട്ടികൾക്ക്, അവരുടെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ അനാഥരാകുന്ന കുട്ടികൾക്കുള്ള സ്കീമെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം മരണനിരക്ക് മനഃപൂർവ്വമായി ഗവൺമെന്റ് കുറയ്ക്കാൻ ശ്രമിച്ചാൽ ഈ ആനുകൂല്യങ്ങൾ ധാരാളം കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നൊരു സ്ഥിതി വരും. അപ്പം പല ജില്ലകളിൽ നിന്നും IMA ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ സംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മരണനിരക്കിനെ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അത് ഗൗരവമായി പരിശോധിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം ഇപ്പോൾ ഒരു രോഗം വന്നു, ഈ പോസിറ്റീവായി ആൾ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു. അപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ലിസ്റ്റിലേക്കാണ് അത് പോകുന്നത്, കോവിഡിൻ്റെ ലിസ്റ്റിലേക്ക് പോകുന്നില്ല. കോവിഡ് പോസിറ്റീവായ ഒരാൾ പിന്നീട് നെഗറ്റീവായി, പക്ഷേ പോസ്റ്റ് കോവിഡ് പ്രോബ്ലം കൊണ്ട് ആളുകൾ മരിക്കുന്നു, അപ്പോഴും അത് കോവിഡിൻ്റെ ലിസ്റ്റിൽ പെടുത്തുന്നില്ല. ഇങ്ങനെയുള്ള ധാരാളം പരാതികൾ ബന്ധപ്പെട്ട കുറേ സംഘടനകൾ വച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഈ മരണവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് അത് കിട്ടാതെ പോകുന്നത് കൊണ്ട് ഈ മരണനിരക്കിനെ സംബന്ധിച്ചൊരു പരിശോധന നടത്തണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സ്റ്റിമുലേറ്റ് ചെയ്തു എന്നാണ്, അതിനെ ഉത്തേജിപ്പിച്ചു എന്നാണ് ഒരവകാശവാദം. അതിൽ പറയുന്നത് 20,000 കോടി രൂപയുടെ ആ സ്റ്റിമുലസ് പാക്കേജ് നടപ്പാക്കി എന്നാണ്. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ 15,000 കോടി രൂപ അതുവരെയുള്ള കൊടുക്കേണ്ട വെൽഫെയർ പെൻഷനും കൊടുക്കേണ്ട തുകയായി. അപ്പോൾ ഒരു വശത്ത് ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങൾ പെൻഷൻ വെൽഫെയർ പെൻഷൻ എല്ലാം ഞങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് ഈ വൈകിയുള്ള പെൻഷനെല്ലാം കൊടുത്ത് 15,000 കോടി കൊടുത്ത് അത് അപ്ഡേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ചേരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. 15,000 കോടി കൊടുത്തത് പെൻഷൻ, അതുവരെ കൊടുത്തുകൊണ്ടിരുന്ന വെൽഫെയർ പെൻഷൻ അപ്ഡേറ്റ് ചെയ്തു എന്നാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് പണം അല്ല പമ്പ് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞു. അപ്പോൾ പെൻഷൻ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെൻഷൻ അരിയേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ മറുവശത്ത് പറയുന്നത് പെൻഷനെല്ലാം കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു വൈരുദ്ധ്യം അതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളെ അത്ഭുത, ഞങ്ങൾക്ക് ഒരു മൂന്ന് കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒന്ന്, നമുക്ക് ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഒരു ഹെൽത്ത് പ്ലാൻ, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ആരോഗ്യ നയമല്ലല്ലോ നമുക്കിനി വേണ്ടത്, ഒരു പുത്തൻ ആരോഗ്യ നയം
കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രഖ്യാപനം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം നമുക്കറിയാം ആദ്യത്തെ വേവ് വന്നു, രണ്ടാമത്തെ വേവ് വന്നപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്താൻ കഴിഞ്ഞില്ല, ദേശീയ തലത്തിൽ കഴിഞ്ഞില്ല, തന്നെ കഴിഞ്ഞില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ ഗവൺമെന്റിൽ നിന്ന് കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷെ നമുക്കറിയാം നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻ നടത്താൻ, ആവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ പ്രൊജക്ഷൻ, രണ്ടാമത്തെ വേവിലെ പ്രൊജക്ഷൻ കണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അപ്പം നമ്മൾ ഇനി എന്താ, ഇനി തേർഡ് വേവ് വരുമെന്നാണ് പറയുന്നത്, മൂന്നാമത്തെ ഇത് വരുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ വരുമ്പോൾ സംശയിക്കപ്പെടുന്നത് കുട്ടികളിലേക്ക് അത് വന്നേക്കുന്നതാണ്, നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് അത് സംബന്ധിച്ചുള്ളത്. അപ്പം ആ മൂന്നാമത്തെ പ്ലാൻ വരുമ്പോൾ, മൂന്നാമത്തെ ഇത് വരുമ്പോൾ, വേവ് വരുമ്പോൾ എന്ത് തയ്യാറെടുപ്പുകൾ എടുക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു പോളിസിയല്ലേ ഗവർണർ പ്രഖ്യാപിക്കുന്നത്? അപ്പോൾ വരാനിരിക്കുന്ന ഇതുവരെ ഇല്ലാത്ത, ഇതുവരെയുള്ള ആരോഗ്യ നയം പോരല്ലോ നമുക്ക്, പുതിയൊരു ആരോഗ്യ നയം, ഒരു ഹെൽത്ത് പോളിസി ഉണ്ടാകണമായിരുന്നു. അത് ഉണ്ടാകാതെ പോയത് ദൗർഭാഗ്യമാണ്. രണ്ടാമത് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം. ഒരു കൊല്ലം ഓൺലൈനായിരുന്നു, ഓൺലൈൻ ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അത് സർവകലാശാലയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും. ഈ രണ്ടാമത്തെ ഫേസ് ഓൺലൈൻ എന്ന് പറയുന്നതൊന്നും ഒരു സുഖകരമായി നടക്കുന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ, ഒരു പോളിസി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ കരുതുന്നത് കേരളത്തിലെ മാതാപിതാക്കളെല്ലാം വളരെ അസ്വസ്ഥരാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്. നമ്മുടെ നാട്ടിലെ മാതാപിതാക്കളുടെ ഫസ്റ്റ് പ്രയോറിറ്റി വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഞങ്ങൾ പ്രതിപക്ഷം യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതീക്ഷിച്ചിരുന്നു, അതുണ്ടായില്ല. മൂന്നാമത്തെ ഒരു കാര്യം, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് പ്ലാൻ. കാരണം ഒരു സ്ഥലത്ത് മഹാമാരി, അതേസമയത്ത് ഈ 25-ാം തീയതി ഇപ്പോൾ തന്നെ കേരളത്തിലെ തീരപ്രദേശങ്ങൾ മുഴുവൻ ഗുരുതരമായ കടലാക്രമണത്തിൻ്റെ ഭീഷണിയിലാണ്, ഒഴിഞ്ഞിട്ടില്ല. ഇനി 25-ാം തീയതി കഴിഞ്ഞാൽ രൂക്ഷമായ കടലാക്രമണവും വലിയ മഴയും പ്രതീക്ഷിക്കുകയാണ്. ഈ മഹാമാരിയുടെ ഒപ്പം ഒരു പ്രളയമോ മണ്ണിടിച്ചിലോ മലയിടിച്ചിലോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് എങ്ങനെ നേരിടും എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പുതിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ വാസ്തവത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, അതുണ്ടായില്ല. ഈ മൂന്ന് കാര്യങ്ങൾ, ആരോഗ്യത്തെ സംബന്ധിച്ച്, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള മൂന്ന് കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു പുതിയ അപ്രോച്ച്, പുതിയൊരു പോളിസി, പുതിയൊരു നയം ഉണ്ടായിരുന്നു, അത് ഉണ്ടായില്ല എന്ന് മാത്രം പ്രത്യേകം ഞങ്ങൾ സൂചിപ്പിക്കുന്നു.